എനിക്കറിയാം യുവർ എന്താ പറയണ്ട ലവ് മാരേജ് ആണെന്ന്. എങ്ങനെയാ അത് സംഭവിച്ചത്? തോപ്പിൽ ചോപ്പൻ എന്ന സിനിമയിൽ ഞാൻ പാടി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ആ പാട്ട് കേട്ടിട്ട് രാധിക എന്നാണ് അവളുടെ പേര്, ഡോക്ടറാണ്. അപ്പോൾ ആ മൂവിയുടെ അവസാനം ഞാൻ പാടുന്നതിൻ്റെ വിഷ്വൽസ് ഉണ്ട്, അത് ജോണി അന്നെ സാറ് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ വിഷ്വൽസ് കണ്ടിട്ട് ആ പാട്ട് കേട്ടിട്ട് അവളുടെ അമ്മ പറഞ്ഞു, ഓ നല്ല പാട്ടുകാരനുള്ളൂ, ആ അവസാന അലർച്ചയൊക്കെ നല്ല പാട്ടുകാരനുള്ളൂ. അപ്പോൾ അവള് ആണോ ആ പയ്യൻ്റെ പേരെന്താന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇവളോട് പറഞ്ഞു. അപ്പോൾ ഇവളത് ഫോണെടുത്തിട്ട് പയ്യൻ്റെ പേര് നോക്കിയപ്പോൾ നിരഞ്ജ് സുരേഷ്. കൊള്ളാലോ, ഓഫ്, ആ പയ്യനോട് താങ്ക്സ് പറയാൻ പറ്റിയെന്നെങ്കിൽ അമ്മ പറഞ്ഞു. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് കയറി താങ്ക്സ് പറഞ്ഞു. താങ്ക്സ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഓ താങ്ക് യു സോ മച്ച് ഫോർ മീൻസ് അലോട്ട്. പിന്നെ ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഭയങ്കര ടെക്സ്റ്റിംഗ് ആയി, പിന്നെ വാട്സാപ്പിലേക്ക് അതങ്ങ് പോയി, പിന്നെ വീഡിയോ കോളായി, പിന്നെ ഞാൻ അവിടെ ചെന്ന് കണ്ടു, പിന്നെ മുട്ടം പ്രണയം ഒരു കൊല്ലം, പിന്നെ ഒരു ഫെബ്രുവരി കഴിഞ്ഞ മാസം കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു, രണ്ടും കൽപ്പിച്ച് ചെന്നിട്ട് ഐ ഗോട്ട് ഇൻ ടു ദ ഹൗസ്. ഞാൻ ചെന്നപ്പോൾ തന്നെ അച്ഛൻ, ആ എന്ത് വേണം, ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ രാധികയുടെ ഫ്രണ്ടാണ്. ആ വരൂ, ഇരിക്കും. ഓക്കെ, ഇരിക്കും എന്നിട്ട് ഞാൻ വന്നിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് കുറേ റാപ്പിഡ് ഫയർ റൗണ്ട് മറ്റേ അശ്വമേധത്തിലെയും ഒക്കെ പോലെ ഒരുപാട് ചോദ്യങ്ങൾ, ഞാൻ മറ്റേ ജബാ എന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അമ്മയും ഒരുപാട്, അപ്പം അമ്മ മറ്റേ ടെൻഷൻ അടിച്ചിരിക്കുക, അയ്യോ പണിവാളിയല്ലോ. അപ്പം അമ്മയായിരുന്നു ഇതിൻ്റെ ഒരു അതെ, അമ്മയാണ് സ്പാർക്ക് കൊടുത്തത്. ആ ദൈവത്തിന്റെ കളി അതാണ്, എനിക്ക് അമ്മ ദൈവമായിട്ടങ്ങ് വന്നു. പക്ഷെ അമ്മ ഇപ്പോൾ ആ സമയത്ത് ദുഃഖിച്ചു. അമ്മ പറഞ്ഞു, എന്തിനാണോ ഞാനത് പറഞ്ഞത്. അപ്പൊ എന്നൊരു ഫീലിംഗ് അന്ന് അമ്മ അമ്മ ഇറക്കിയിരുന്നു, അമ്മ ഇത് കാണോട്ടെ. അപ്പൊ ഇറക്കിയായിരുന്നു. പക്ഷേ അമ്മ ഇങ്ങനെ അപ്പൊ അവളും മുട്ട ടെൻഷൻ അടിച്ചു, മറ്റേ അയ്യോ ഇത് കൊളാക്കോ എന്നുള്ള രീതിയിൽ അവള് ടെൻഷൻ അടിച്ചിരിക്കുന്നു. പക്ഷെ ഐ മസ്റ്റ് സേ ദേ ആർ amazing parents, one of the beautiful parents have ever seen. അവളുടെ സീരിയസ്ലി അല്ല, അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ അല്ലേ. സത്യം, ഞാൻ കല്യാണത്തിന് ശേഷമാണെങ്കിലും എനിക്ക് ബാംഗ്ലൂർ, അവൾ ജനിച്ച് വളർന്നൊക്കെ ബാംഗ്ലൂരാണ്, അപ്പോൾ കല്യാണ നഗറിലാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ റിഫ്രഷ് ആണ് എനിക്ക്. അവളുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഫോണൊന്നും ഉപയോഗിക്കത്തില്ല, എഫ് ഐ കമ്പ്യൂട്ടറിലെ എഫ് ഐ നെക്കെ ഇട്ട് ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് വരും. അപ്പോൾ ഒരു മാസം പോയിട്ട് ഒരു 10 ദിവസം അവിടെ നിന്ന് ഞാൻ എനർജറ്റിക്കാണ്, ബിക്കോസ് അവരത്രയും ചില്ലാണ്, ഭയങ്കര ജോയ്ഫുൾ പേരൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും അമ്മയും. അപ്പോൾ എൻ്റെ അച്ഛനമ്മേനെ പോലെ തന്നെയാണ് ഞാൻ അവരെയും കാണുന്നത്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ മാരീഡ് ഹർ ആൻഡ് ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഇൻ ലോസ്. സോ യാ, അതിനെ കുറച്ച് പണിയെടുക്കേണ്ടി വന്നു, പക്ഷെ എന്നാലും ഇറ്റ്സ് വർത്ത് ദ ഹാർഡ് വർക്ക്.